ആദ്യം ബി ജെ പി പ്രതിനിധി ജിജി ജോസഫിലേക്കാണ് ശ്രീ ജിജി മണിപ്പൂർ കത്താൻ തുടങ്ങിയിട്ട് എൺപത്തിയഞ്ച് ദിവസം പിന്നിട്ടിരിക്കുകയാണ് പാർലമെന്റ് സെഷൻ ആരംഭിച്ചിട്ട് ആറാമത്തെ ദിവസവുമാണ് ഇന്ന് നോക്കൂ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നടന്നത് കറുത്ത വേഷവും അടിഞ്ഞ് ഇന്ത്യൻ പാർലമെന്റിൽ എത്തേണ്ട ഒരു ഗതികേട് പ്രതിപക്ഷത്തിനുണ്ടായിരിക്കുന്നു മറ്റെല്ലാ വിഷയങ്ങളിലും പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ട് ഒരു വിഷയം മണിപ്പൂർ വിഷയം എല്ലാ കാര്യങ്ങളിലും വാചാലനാകുന്ന പ്രധാനമന്ത്രിക്ക് മണിപ്പൂർ വിഷയത്തിൽ പ്രതികരിക്കാൻ എന്താണ് മടി മടിപത്യപരമായ ഒരു നിലപാടിലൂടെ തന്നെയാണ് നമ്മളുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞത് ബി ജെ പി പറഞ്ഞത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാമെന്നാണ് ആ ചർച്ച ചെയ്യേണ്ട എന്ന് പറഞ്ഞത് പ്രതിപക്ഷമാണ് എല്ലാ ജനാധിപത്യ സംവിധാനത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾക്കൊണ്ടു കൊ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ചർച്ചയും വിശദമായ ചർച്ചയും അതിലൂടെ അവിടെ ഉണ്ടാവുന്ന ഒരു തീരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആ പ്രശ്നം പോയി ഇനി എല്ലാവരും ചേർന്ന് ഒന്നിച്ച് അവിടുത്തെ ഒരു ഡെലിഗേഷൻ പോയി അവിടുത്തെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കണോ അതല്ലാതെ പരിഹരിക്കണോ ഇത്തരം നിർദ്ദേശങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കാവുന്ന ഒരു സ്ഥലമാണ് പാർലമെൻറ്റ് ഈ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോൾ ചർച്ചയല്ല വേണ്ടത് ആദ്യം പ്രസ്താവനയാണ് വേണ്ടത് എന്ന് പറഞ്ഞത് പ്രതിപക്ഷമാണ് അവർക്കപ്പോൾ ചർച്ചയല്ല ആവശ്യം മാക്സിമം ഇത് എങ്ങനെ രാഷ്ട്രീയവത്കരിക്കാം എങ്ങനെ തങ്ങൾക്ക് ഗുണകരമാക്കാം എന്നുള്ളതാണ് എപ്പോഴും ചിന്ത നോക്കൂ സമരം എവിടെയൊക്കെയാന്ന് നോക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് പല സ്ഥലത്തും യോഗങ്ങൾ പ്രകടനങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലാണെല്ലാ പ്രകടനം നടക്കുന്നത് സി പി എമ്മിന് രാജസ്ഥാനിൽ പ്രകടനമില്ല ഗുജറാത്തിൽ പ്രകടനമില്ല മഹാരാഷ്ട്രയിൽ പ്രകടനമില്ല ഒരു സ്ഥലത്തും പ്രകടനമില്ല കാണാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ നടത്തുന്നത് ഇത് ഒരു ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ഗോത്രവർഗങ്ങൾക്കിടയിലുള്ള കലാപത്തെ വർഗീയവൽക്കരിച്ച് അത് ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യാനുള്ളതാണ് എന്നൊക്കെ പ്രചരിപ്പിച്ച് ഇവിടെ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില ചെപ്പടി വിദ്യകളാണ് ഇത് കേരളത്തിൽ അങ്ങേയറ്റം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പല കാരണങ്ങളുമുണ്ട് ആ കാരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാരണമാണ് എന്താണ് കാരണം ഇപ്പോൾ ഇങ്ങനെ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചിലർ പറഞ്ഞല്ലോ അവിടെ സ്ത്രീകളെ നഗ്നയാക്കി നടത്തിയത് ആർ എസ് എസ്സുകാരാണ് എന്ന് പറഞ്ഞല്ലോ പിന്നെ മാപ്പ് പറഞ്ഞല്ലോ ഇതൊക്കെ പറയാനെന്താ കാരണം മാക്സിമം പറയാവുന്ന കള്ളം പറയുക പോകുന്നിടത്തോളം പോട്ടെ ഏ ആരെങ്കിലും ചലഞ്ച് ചെയ്യാൻ വന്നാൽ അത് വേണമെങ്കിൽ മാപ്പ് പറയാം അല്ലാതെ പോകുന്ന മാക്സിമം പോട്ടെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ കള്ളത്തരത്തിൻ്റെ ഒരു വ്യാപ്തി അതായത് മണിപ്പൂരിൽ നടക്കുന്നത് മുഴുവൻ കള്ളമാണ് മണിപ്പൂരിൽ നിന്ന് വരുന്ന വാർത്തകളെല്ലാം വ്യാജമാണ് എന്ന് സ്ഥാപിക്കുകയാണ് ബിജെപിയുടെ പ്രതിനിധി എന്നാണ് ഈ ചർച്ച കേൾക്കുമ്പോൾ അല്ല എന്ത് വ്യാജ വാർത്തകളാണ് മണിപ്പൂരിൽ നിന്ന് വർഗീയ നിങ്ങൾ മാപ്പ് പറഞ്ഞാ ആർ എസ് എസ് കാരാണെന്ന് പറഞ്ഞ സുഭാഷിണി അലി പിന്നെ മാപ്പ് പറഞ്ഞാ അത് കള്ളമല്ലായിരുന്നോ